നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങൾ ഈ വിമർശനങ്ങളൊക്കെ പറയുന്നെങ്കിലും ഒരുപാട് പൊട്ടിത്തെറിക്കാറുണ്ട് പലപ്പോഴും, പക്ഷെ ആരെയും ആക്ഷേപിക്കാറൊന്നുമില്ല. ഇന്ന് വളരെ വേദനാജനകമായ ഒരു കാഴ്ച കണ്ടു. ഏറ്റവും കൂടുതൽ AMMA ഒക്കെ വിമർശിച്ചിരുന്ന ഒരാളാണ് ഞാനും, ഇപ്പോഴും വിമർശിക്കുന്ന ഒരാളാണ്. ഇന്ന് AMMA വാതിലിൽ ഒരു റീത്ത് സമർപ്പിച്ചിരിക്കുന്നു. ആ റീത്ത് കൊണ്ടുവച്ചത് എറണാകുളം ലോ കോളേജിലെ സ്റ്റുഡൻസ് ആണ് എന്നാണ് വാർത്തകളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. സമരം നമുക്ക് ഏത് വിധേന വേണമെങ്കിലും ചെയ്യാം, ഏത് വഴിക്ക് വേണമെങ്കിലും ചെയ്യാം. അതെന്തുകൊണ്ടാണ് അത് വെച്ചതിനെ വിഷമമായി ഞാൻ പറഞ്ഞത് എന്നോർക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം കൂറുമാറിയോ അതോ കാലുമാറിയോ എന്ന്. കൂറുമാറിയതുമല്ല, കാലുമാറിയതുമല്ല. കാരണം ഒരുപാട് കാലത്തിൽ നിന്ന് കടന്നുപോയവരും ഇപ്പോൾ നിൽക്കുന്നവരും ഇനി വരാതിരിക്കുന്നവരുമായ ഒരുപാട് കലാകാരന്മാരുടെ ഒരു കേന്ദ്രം തന്നെയാണ് ഈ AMMA എന്ന് പറയുന്ന സംഘടനയും, അതേപോലെ മലയാളത്തിലുള്ള മറ്റ് സംഘടനകളും, നാടകക്കാരാണെങ്കിലും ആരാണെങ്കിലും ശരി. ഈ സംഘടനയിൽ നേരത്തെയൊക്കെ നിങ്ങൾ അറിയേണ്ടുന്ന ഒരു കാര്യം, ഇപ്പോഴൊക്കെ ഓരോ സിനിമയിലും അഭിനയിക്കുമ്പോൾ 5, 10, 25 കോടികളൊക്കെ മേടിക്കുന്ന ആളുകൾ, അവരെ പോലെ നേരത്തെയും അഭിനയിച്ചിരുന്ന ആളുകളുടെ മക്കളുമൊക്കെ തെരുവിൽ ഭിക്ഷയാചിക്കുന്ന ആളുകളുണ്ട്, തെരുവിൽ പായസ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്, വാച്ചിന്റെ ഷോറൂം തുറന്നിട്ട് ചെന്നൈയിൽ കച്ചവടം നടത്തുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് പേർ ജീവിക്കാൻ വേണ്ടി നാനാ തുറകളിലേക്ക് പോകുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. ജീവിച്ചിരിക്കുന്ന ആളുകളിൽ ഏതാണ്ട് 135 ആളുകൾ അവർ ആശ്രയിക്കുന്നത് ഒരു പെൻഷനെയാണ്. ഈ AMMA എന്ന സംഘടന കൊടുക്കുന്ന 5000 രൂപ പെൻഷൻ, ചിലപ്പോൾ മമ്മൂട്ടിക്കോ മോഹൻലാലിനോ ദിലീപിനോ ജയസൂര്യക്കോ ഒന്നും അത് വേണ്ടായിരിക്കാം, പക്ഷേ ആ 5000 രൂപ വെച്ച് മന്ത്ലി കിട്ടുമ്പോൾ അവരുടെ ചിലവിനും വീട്ടുവാടകയ്ക്കുള്ളതും, അതുപോലെ തന്നെ അവർക്ക് അസുഖം വന്നാൽ ഇവരേർപ്പെടുത്തിയിരിക്കുന്ന ഈ ഇൻഷുറൻസ് തുകയിൽ നിന്ന് അത് വാങ്ങിക്കൊടുക്കുവാനും, അതുപോലെ ആശുപത്രിയിൽ പോയാൽ ആ ഇൻഷുറൻസ് തുകയിൽ നിന്ന് അത് കട്ട് ചെയ്യാനും ഒക്കെയുള്ള സംവിധാനമുണ്ട്. അവരുടെ കണ്ണീരിൽ ചിലപ്പോ ആ സമരം അലിഞ്ഞുപോയേക്കാം. അവരുടെ കണ്ണീരിൽ ഈ സംഘടനയിൽ ഇരുന്നുകൊണ്ട് കാട്ടി പേക്കൂത്തുകൾ കാട്ടിക്കൂട്ടിയ ഈ കാട്ടാളന്മാരുടെ ശിരസ് പിളർന്നു പോയേക്കാം. കാരണം അങ്ങനെയുള്ള ചില ആളുകളും അതിലുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ആദ്യം AMMA പ്രസിഡന്റായിരുന്ന TP മാധവനെ ഓർമ്മ കാണുമല്ലോ. ഇപ്പോൾ അങ്ങ് കൊട്ടാരക്കരയ്ക്കടുത്ത് പത്തനാപുരത്ത് ഗാന്ധിഭവനിൽ ആരോരുമില്ലാതെ അനാഥനായി ജീവിക്കുന്ന മനുഷ്യൻ, അവരുടെ തണലിലാണ് ജീവിക്കുന്നത്. രണ്ടാമത് AMMA പ്രസിഡന്റായി വീണ്ടും വന്നത് നമ്മുടെ ഇന്നസെന്റ് ഏട്ടനായിരുന്നു. നേരത്തെ മധുസാർ ഉണ്ടായിരുന്നു. ഇന്നസെന്റ് ഏട്ടൻ വന്നപ്പോഴും AMMA വളരെ നന്നായി തന്നെ കൊണ്ടുപോയി. പക്ഷേ സാമ്പത്തികമായും ഒക്കെ ഉന്നതിയിലായിരുന്ന ഇന്നസെന്റ് ഏട്ടന് അതിന്റെ ഒരു ബുദ്ധിമുട്ടൊന്നും അറിയാൻ പറ്റിയില്ല. അതിനുശേഷം വന്നയാൾ ഇടവേള ബാബു. ബാബു മലയാള സിനിമയിൽ ഈ പറഞ്ഞതുപോലെ വലിയ വലിയ താരങ്ങളുടെ കൂടെ ഒന്നും ഒരു വലിയ വേഷമൊന്നും ചെയ്തിട്ടില്ല. ജനങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വേഷം പോലും ചെയ്തിട്ടില്ല. അതായത് ഡയറക്ടർ മോഹൻ സാർ അദ്ദേഹം സംവിധാനം ചെയ്ത ഇടവേള എന്ന ചിത്രത്തിലൂടെ കടന്നു വന്ന ബാബു പിന്നീട് ശ്രദ്ധിക്കപ്പെട്ടതായി ഒരു വേഷം പോലും ചെയ്തതായി അറിവില്ല. ഇങ്ങനെ സൂപ്പർ സ്റ്റാറുകളുടെയും ബാക്കിയുള്ള ചില നടന്മാരുടെയൊക്കെയും കൈമണിയായി നടന്നിരുന്ന ബാബു, അതിനോടൊപ്പം കൈമണി അടിച്ചു നടന്നിരുന്ന ചില ആളുകളുമൊക്കെയാണ് ഈ AMMA എന്ന സംഘടനയെ നശിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം. കാരണം ആ സംഘടനയിലേക്ക് കടന്നു വരാൻ പെൺകുട്ടികൾ വരുമ്പോൾ 200,000 വേണ്ട, പകരം എന്റെ കൂടെ കിടന്നാൽ മതി, നിങ്ങൾക്ക് ഫീസൊന്നും അടയ്ക്കണ്ട, എന്റെ വീട്ടിൽ വന്ന് നിങ്ങൾ ഒപ്പിട്ട് വാങ്ങൂ, ഏത് ആപ്ലിക്കേഷൻ ഒപ്പിട്ട് തന്നാൽ മതി. എന്നിട്ട് ആപ്ലിക്കേഷൻ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അവിടെ കുഞ്ഞു നിൽക്കുന്ന ആ സ്ത്രീയുടെ കഴുത്തിലൂടെ ചെന്ന് കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, എന്നിട്ട് ഞാൻ ബാച്ചിലർ അല്ലേ, എനിക്കും ആഗ്രഹങ്ങളില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരാണ് ഈ
സിനിമാ വ്യവസായത്തിന്റെ തന്നെ ആണിക്കല്ലിളക്കാൻ നടക്കുന്നയാള്. മുകേഷിനെ കുറിച്ച് വന്ന പരാതികൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എത്ര എത്ര പരാതികളാണ് മുകേഷിനെ കുറിച്ച് വരുന്നത്. സിനിമയിലുള്ള ആളുകൾ ഇതൊക്കെ നേരത്തെ തന്നെ കേൾക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആരും മൈൻഡ് ചെയ്യാറില്ലെന്ന് പോലും, മൈൻഡ് ചെയ്യാറേ ഇല്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവരൊക്കെ ഈ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ഇതിനൊരു അന്ത്യം വരും. പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ AMMAയിൽ തന്നെ ഉണ്ടായിരുന്ന WCC എന്ന് പറഞ്ഞു മാറിപ്പോയ പെൺകുട്ടികളും സിനിമയിൽ നട്ടലിലുള്ള ആണുങ്ങളും പെൺകുട്ടികളും ഒക്കെ ചേർന്ന് ഇതിനെ നല്ല വഴിക്ക് തന്നെ നടത്തും. നല്ലൊരു സംഘടനയായി തന്നെ അവർ കൊണ്ടുവരും. അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അതൊരു വഴികാട്ടിയാവും. അതുപോലെ തന്നെ സിനിമാ ടെക്നീഷ്യൻ ആയാലും അതുപോലെ തന്നെ FEFCA എന്ന് പറഞ്ഞ് സർക്കാരിന്റെ പിറകെ ആളുകളെ പറഞ്ഞു പറ്റിച്ച് നടക്കുന്ന ഏർപ്പാടിനല്ല നിൽക്കുന്നത്. മാക്ട ഫെഡറേഷനെ പോലെ തൊഴിലാളികൾക്ക് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി നിൽക്കുന്ന, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെയാണ് വേണ്ടത്. ഇവരെയൊക്കെ സർക്കാർ കണ്ടില്ലെന്ന് നടിച്ചാൽ നാളെ അതിന്റെ പ്രത്യാഘാതം മറ്റൊരു വഴിക്കായിരിക്കും.